ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുന്നത് ലോകത്തിൻ്റെ ഏറ്റവും ചെറിയ പശുവായ പൂങ്ങന്നൂർ പശുവിൻ്റെ ഒരു വലിയ ഫാമിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ജയ് ഗോമാത ഭഗവത്ഗീത ഗോശാലയുടെ വിശേഷങ്ങളാണ്. ഇത് പൂങ്ങന്നൂർ പശുക്കൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഗോശാലയാണ്. ഏത് സമയം ഏകദേശം 30-ലധികം പൂങ്ങന്നൂർ പശുക്കൾ അവൈലബിൾ ആണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ്. പക്ഷേ കേരള ബോർഡർ വരെയുള്ള ട്രാൻസ്പോർട്ടേഷൻ വളരെ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം പൂങ്ങന്നൂർ പശുവിൻ്റെ അല്ലെങ്കിൽ ഒറിജിനൽ ക്വാളിറ്റി ഉള്ള 5 സെമൻ കൂടി ഫ്രീ ആയിട്ട് ഒരു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു റേറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു ക്രോസ് ബ്രീഡ് പൂങ്ങന്നൂർ വരുമ്പോൾ ഏകദേശം ഒരു 50,000 രൂപ വരെ വില വരുന്നുണ്ട്. 50,000 മുതൽ മുകളിലോട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയുള്ള മെയിൽസിനൊക്കെ ആണെങ്കിൽ 100,000 രൂപ വരെയും, ഇതിൻ്റെ നല്ല ക്വാളിറ്റി കൂടിയ പൂങ്ങന്നൂർ ഫീമെയിൽസിന് 100,000 മുതൽ 200,000 രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു വില നിലവാരം വരുന്നത്. ഈ ഒരു പൂങ്ങന്നൂർ പശുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ നെയിം പൂങ്ങന്നൂർ എന്ന് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ പൂങ്ങന്നൂർ ടൗണിലാണ് ഈ ഒരു പശുവിൻ്റെ ഒറിജിൻ. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ റെഡ്, അതുപോലെ തന്നെ ഗ്രേ, റെഡ് വിത്ത് ഗ്രേ, അതുപോലെ തന്നെ ബ്ലാക്ക്, അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരുപാട് കളറിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 70 മുതൽ 90 സെൻറ്റിമീറ്റർ വരെയൊക്കെയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇത് വളരെ ലോകത്തന്നെ ഏറ്റവും സ്മാളസ്റ്റ് കൗ എന്നറിയുന്ന അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വെയ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഫീമെയിൽസിന് മാക്സിമം ഒരു 115 കിലോഗ്രാം വരെ വെയ്റ്റ് വരുന്നുണ്ട്. മെയിൽസിനാണെങ്കിൽ അതുപോലെ ഒരു 225 കിലോഗ്രാം വരെ വെയ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മിൽക്ക് ഈൽഡ്, ഒരു ദിവസം അതിന് കിട്ടുന്ന ഒരു പാലിൻ്റെ അളവെന്ന് പറയുന്നത് 3 മുതൽ 5 ലിറ്റർ വരെയൊക്കെയാണ് മാക്സിമം പെർ ഡേയിൽ കിട്ടുന്നത്. ഇതിൻ്റെ കൊമ്പ്, കൊമ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടസ്റ്റ് ആണ്. മാക്സിമം ഒരു 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെയൊക്കെ ഇതിന് മാക്സിമം ഒരു കൊമ്പ് വരുള്ളൂ. അതുപോലെ തന്നെ ഏത് ഇന്ത്യയിലെ ഏകദേശം ഏത് ക്ലൈമറ്റുമായിട്ടും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ സെറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വളരെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള കാലുകളും അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുളമ്പുകളൊക്കെയാണ്. ബ്ലാക്ക് കളറാണ് കൂടുതലും ഇതിൻ്റെ ഒരു കുളമ്പുകൾ വരുന്നത്. ഈ ഒരു പശുവിൻ്റെ പാലിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. നമ്മുടെ വളരെ പ്രശസ്തമായ ഒരു അമ്പലം തിരുപ്പതി അമ്പലത്തിലൊക്കെ ഇതിൻ്റെ ഒരു മിൽക്കാണ് കൂടുതലും ഉപയോഗിച്ച് വരുന്നത്. ഈ ഒരു പശുക്കളൊക്കെ മാക്സിമം ഒരു ദിവസം ഒരു 5 കിലോഗ്രാം വരെയൊക്കെ ഫുഡ് കൺസംപ്ഷൻ ഉള്ളൂ. അതുപോലെ തന്നെ വളരെ ക്വാളിറ്റി ഉള്ള മിൽക്കാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഫാറ്റ് എന്നൊക്കെ പറയുന്നത് 8% കൂടുതലാണ് ഈ പാലിൻ്റെ ഫാറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഔഷധങ്ങൾ അതുപോലെ തന്നെ മെഡിസിൻ പർപ്പസിനൊക്കെ ഈ ഒരു പൂങ്ങന്നൂർ പശുവിൻ്റെ പാൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് ഷോയ്ക്ക് വേണ്ടിയും ഷോ ആയിട്ട് വളർത്താനൊക്കെ തന്നെ വീട്ടിലൊരു പെറ്റായിട്ടൊക്കെ വളർത്താൻ തന്നെ ഈ ഒരു പശുക്കളെ എല്ലാവരും മോഹിച്ച് വാങ്ങുന്നുണ്ട്. വളരെ റെയറായിട്ട് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പശു കൂടിയാണ് പൂങ്ങന്നൂർ പശു. ഇപ്പോൾ ഇതിൻ്റെ ഒരു വളരെ നല്ലൊരു ഫാമാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തത്. അപ്പോൾ ഇതിൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ ഇതിൻ്റെ വലിയ പശുക്കളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ക്യാപ്ഷനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവർ കേരളത്തിലെ ബോർഡർ വരെയുള്ള ട്രാൻസ്പോർട്ടേഷൻ വളരെ ഫ്രീ ആയിട്ടാണ് ചെയ്തു തരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ 5 സെമൻ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും ഒറിജിനൽ പൂങ്ങന്നൂരിൻ്റെ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള LA-യിലോ അല്ലെങ്കിൽ ഇത് വെറ്റിനറി ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾക്കൊണ്ട് സേവ് ചെയ്ത് വെക്കാം. അത് ദ്രവ നൈട്രേറ്റിലാണ് ഇട്ട് വെക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ വരുന്ന LA-മാരെ അല്ലെങ്കിൽ ഡോക്ടർമാരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് അവർ കീപ്പ് ചെയ്ത് വെക്കും. പിന്നെ നിങ്ങളുടെ പശുക്കൾ അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങുന്ന പശുക്കൾ ഹീറ്റാവുന്ന സമയത്ത് അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇൻസെമിനേറ്റ് ചെയ്യാം. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഒറിജിനൽ പൂങ്ങന്നൂരിൻ്റെ കുട്ടികൾ നമുക്ക് നവാദ്യം തലമുറ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അല്ല, നിങ്ങൾക്ക് മെയിൽസിനെ വേണമെങ്കിൽ തന്നെ ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ള മെയിലൊക്കെ ആണെങ്കിൽ ഒരു 1 ലാക്ക് വരെയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഫാമിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പശുക്കളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരം പൂങ്ങന്നൂർ അല്ലെങ്കിൽ നാടൻ പശുക്കളെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് റേറ്റൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് കാണും. ഇതിൽ ക്രോസ് ബ്രീഡ്സൊക്കെ വരുവാണെങ്കിൽ നിങ്ങളീ പറയുന്ന റേറ്റൊന്നും വരില്ല. അതിൽ കുറവ് 50,000 താഴെയാണ് ഒരു വില വരുള്ളൂ. കുട്ടികളൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് വില കുറയും. പക്ഷേ ഇതിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ സൈസ്, ബ്രീഡൊക്കെ അനുസരിച്ചിട്ട്, അതിൻ്റെ ഒരു കളർ ഒക്കെ അനുസരിച്ചിട്ട് 50,000 തൊട്ട് മുകളിലോട്ടാണ് ഒറിജിനൽ ക്വാളിറ്റിയുള്ള പൂങ്ങന്നൂർ പശുവിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റിയുള്ള വലിയ പൂങ്ങന്നൂർ പശുവിന് 100,000 വരെയും അതുപോലെ 200,000 രൂപയൊക്കെ വരെ വില വരുന്നുണ്ട്. ഇതൊരു മോഹവില എന്ന് പറയുന്നത് അതിൽ കൂടുതലും പല ആൾക്കാരും പല രീതിയിലും സോഷ്യൽ മീഡിയസിൽ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു വില അങ്ങനെ ഒരുപാട് ഹൈപ്പിലും വരുന്നുണ്ട്.
പക്ഷേ നിങ്ങൾക്ക് വീട്ടിലേക്ക് വളർത്താൻ വേണ്ടി ചെറിയ ഇനത്തിൽപ്പെട്ട ഒരു ചെറിയ പൂങ്ങനെ ഒരു പശുവിന് വേണമെങ്കിൽ ഈ ഒരു ഫാം ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡയറക്റ്റ് കണ്ടു വാങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേരള ബോർഡർ വരെയും ഇവർ എത്തിച്ചു തരുന്നതാണ്. എന്തായാലും പശുക്കളെ വാങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ വേണമെങ്കിൽ ഡയറക്റ്റ് പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ചിട്ട് വാങ്ങാം. ക്രോസ് ബ്രീഡ് മതിയെങ്കിൽ അതനുസരിച്ച് ക്രോസ് ബ്രീഡ് അല്ലെങ്കിൽ ഒറിജിനൽ ക്വാളിറ്റി കൂടി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൂങ്ങനൂർ പശുവിന് വേണം എന്നുള്ളവർക്കും അതിനെയും വാങ്ങാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൻ്റെ ഒരു കുറച്ച് വീഡിയോസ് കൂടി ഞാനൊരു പൂങ്ങനൂർ പശുവിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പശുവിനെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ഒരു കമൻറ്റിൽ രേഖപ്പെടുത്തുക. നാടൻ പശുക്കളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി എൻ്റെ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ റെയറായിട്ടാണ് ഇത്തരം പൂങ്ങനൂർ പശുക്കളുടെ ഫാമിൻ്റെ വീഡിയോസ് കേരളത്തിൽ കണ്ടുവരുന്നത്. മലയാളത്തിൽ തന്നെ മേ ബി ഇതൊരു ഫസ്റ്റ് ടൈം ആയിരിക്കും ഇതുപോലൊരു പൂങ്ങനൂർ പശുവിൻ്റെ ഫാമിൻ്റെ വീഡിയോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയും മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇതുപോലെ നാടൻ പശുക്കളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നാടൻ പശുക്കളിൽ ഒരുപാട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പഠിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പശുക്കളുടെ ക്വാളിറ്റി എത്രമാത്രമുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഒറിജിനലാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉറപ്പായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക. കാരണം ഇന്ന് വീഡിയോ ഇന്ന് അല്ലെങ്കിൽ നാളെ കാണുന്ന ഒരുപാട് പുതിയ വ്യൂവേഴ്സിന് അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് തന്നെ പേഴ്സണലി പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള നാടൻ പശുക്കൾ എവിടെ കിട്ടും അല്ലെങ്കിൽ ഇത്ര ക്വാളിറ്റിയുള്ള പൂങ്ങന്നൂർ ഇവിടെ കിട്ടാനുണ്ടോ എന്നൊക്കെ രീതിയിൽ ഒരുപാട് റിക്വയർമെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡയറക്റ്റ് പോയി തന്നെ പശുക്കളെ കണ്ട് സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കൊണ്ടുവരിക. ഇതൊക്കെ ഒരു പാല് എന്നതിനുപരി പലരും അവരുടെ പാഷനായിട്ടും അല്ലെങ്കിൽ ഒരു എന്താണ് വീട്ടിലെ ഒരു ഷോയ്ക്കൊക്കെ വേണ്ടി വളർത്തുന്നവരുണ്ട് പൂങ്ങനൂർ പശുക്കൾ. അപ്പോൾ എന്തായാലും അവരുടെ ഒരു വീട്ടിലെ ഐശ്വര്യം എന്ന രീതിയിലൊക്കെ പല ആൾക്കാരും കണ്ടുവരുന്നുണ്ട് പൂങ്ങനൂർ പശുക്കളുള്ളത്. ചില നാടൻ പശുക്കളുള്ളതെല്ലാം തന്നെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.